ലോകത്തിലെ ഏറ്റവും വിചിത്രമായ കുറച്ച് കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസം മുതൽ പാൽമഴയെക്കുറിച്ച് വരെ ഇവിടെ നാം ചർച്ച ചെയ്യുന്നു. നമ്പർ 10, കോൾഡസ്റ്റ് ഡേ ഇൻ യു എസ് ഹിസ്റ്ററി. അമേരിക്കയിൽ ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് അലാസ്കയിലാണ്. 1971 ജനുവരിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഏകദേശം -62 ഡിഗ്രിയാണ് അന്ന് രേഖപ്പെടുത്തിയ താപനില. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ദിവസങ്ങളിൽ ഈ പ്രദേശം കാണപ്പെട്ടത്. എങ്കിലും ജനങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നിരുന്നു. നിരവധി കാറുകളും വീടുകളും മഞ്ഞിനാൽ മൂടപ്പെട്ട രീതിയിലാണ് കാണപ്പെട്ടത്. ഇതിനുശേഷം ഇന്നേ വരെ ഈ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ സമയം നിരവധിയായ തൊഴിലാളികളാണ് മഞ്ഞ് നീക്കുന്നതിനും മറ്റുമായി തെരുവുകളിലേക്ക് എത്തപ്പെട്ടത്. അലാസ്കയിൽ പ്രദേശങ്ങൾ ഈ രീതിയിലാണ് കാണപ്പെടുന്നതെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയധികം താഴ്ന്ന രീതിയിലേക്ക് താപനില എത്തപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്റാർട്ടിക്കയിലാണ്. നമ്പർ 9, ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ. ലിബിയയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ചൂട് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ അൽ അസീസിയ എന്ന പ്രദേശത്താണ് കാഠിന്യമേറിയ ചൂട് അനുഭവപ്പെട്ടത്. ഭൂമിശാസ്ത്രപരമായ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് അസീസിയ. ഈ പട്ടണത്തിലെ ഏകദേശ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 23,399 അധികമാണ്. 1992 സെപ്റ്റംബർ 13 അൽ അസീസിയയിൽ 58 സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുകയുണ്ടായി. ഭൂമിയിൽ ഇതുവരെ അളന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനിലയായി ഇതിനെ കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഈ റെക്കോർഡുകൾ തിരുത്തപ്പെടുകയുണ്ടായി. പൊതുവെ ചൂടേറിയതും വരണ്ടതുമായ കാലാവസ്ഥയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ആ ദിവസം ക്രമാതീതമായ രീതിയിൽ താപനില ഉയരുകയായിരുന്നു. പിന്നീട് ഈ റെക്കോർഡ് തിരുത്തപ്പെട്ടത് ഡെത്ത് വാലി എന്ന പ്രദേശത്താണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ പ്രദേശം എന്നറിയപ്പെടുന്നത് അമേരിക്കയിലെ ഡെത്ത് വാലി എന്ന പ്രദേശമാണ്. നമ്പർ 8, ട്വിൻ ടൊർണാഡോസ്. രണ്ട് ചുഴലിക്കാറ്റുകൾ ഒരേ സമയം രൂപപ്പെടുന്നതിന്റെയും വീശിയടിക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറെ അപ്രതീക്ഷിതമായ രീതിയിലായിരുന്നു ഇത് രൂപപ്പെട്ടത്. നെബ്രാസ്കയിലെ പിൽഗൻ എന്ന ചെറിയ പട്ടണത്തിലായിരുന്നു ഇത്തരമൊരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. 2014 ജൂൺ 14 ഈ സംഭവം നടക്കുന്നത്. ഈ ചുഴലിക്കാറ്റിൽ 2 പേർ മരണപ്പെടുകയും 30 പേർക്ക് ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു. ഇത് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുവാൻ ആരംഭിക്കുകയും കനത്തമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രങ്ങൾക്ക് യാതൊരു സൂചനയും ഇത്തരമൊരു ചുഴലിക്കാറ്റിനെ കുറിച്ച് ലഭിച്ചിരുന്നില്ല. കാലാവസ്ഥാ ഗവേഷകന്മാരുടെ നിരീക്ഷണമനുസരിച്ച് മെക്സിക്കോ ഉൾക്കടലിലെ ഈർപ്പം ശക്തമായ രീതിയിൽ തെക്കൻ നെബ്രാസ്കയിലേക്കും അലാൻസിലേക്കും എത്തിയതാണ് ഇത്തരമൊരു പ്രതിഭാസത്തിന് കാരണമെന്നാണ്. നമ്പർ 7, റഷ്യൻ ഹെയിൽ സ്റ്റോൺ. 2014 റഷ്യയിൽ നടന്ന പ്രകൃതി പ്രതിഭാസത്തെ കുറിച്ചാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. ആലിപ്പഴം വീഴുക എന്ന സംഭവത്തെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ ഭീമമായ ആലിപ്പഴ വീഴ്ച റഷ്യയിലെ ഒരു ബീച്ചിൽ ഉണ്ടാവുകയാണ്. ഏറെ ശക്തമായ രീതിയിലാണ് ഇത് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം നിരവധിയായ സന്ദർശകരും ഈ ബീച്ചിൽ ഉണ്ടായിരുന്നു. കാണുമ്പോൾ വളരെ നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാം, എങ്കിലും ഏറെ ഭീതി ജനിപ്പിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണിത്. ഒന്നോ രണ്ടോ അല്ല, നിരവധിയായ ഐസ് കഷ്ണങ്ങൾ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരീരത്തിൽ വീണാൽ ഏറെ വേദനാജനകമായ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. വളരെ സാധാരണയായി സംഭവിക്കുന്ന ഒന്നാണെങ്കിലും ഇത്രയും വലിയ രീതിയിലുള്ള ആലിപ്പഴ വീഴ്ച ഇവിടെ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറെ വൈറലായ ഒരു വീഡിയോ ദൃശ്യം കൂടിയായിരുന്നു ഇത്. നമ്പർ 6, തണ്ടർ സ്നോ. അതിശക്തമായ രീതിയിൽ മഞ്ഞ് പെയ്യുന്ന അവസ്ഥയാണ് പൊതുവെ തണ്ടർ സ്നോ എന്നറിയപ്പെടുന്നത്. അമേരിക്ക, കാനഡ, ഗ്രേറ്റ് ലേക്സ് ഏരിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശൈത്യകാലത്ത് രൂപപ്പെടുന്ന ഇത്തരം മഞ്ഞുവീഴ്ചകൾ ഏറെ പ്രതിസന്ധികളാണ് ഓരോ പ്രദേശങ്ങളിലും വരുത്തിവെക്കുന്നത്. ഇത് ശക്തമായ ഇടിമുഴക്കത്തിന് സമാനമായ പ്രതീതിയും ഉണ്ടാക്കുന്നുണ്ട്. ഈ ശബ്ദം മൈലുകൾക്ക് അപ്പുറം വരെ കേൾക്കുവാൻ സാധിക്കും. ഇത് ഈ സംഭവത്തിന്റെ ഗാഢത വ്യക്തമാക്കുന്നു. ലേക്ക് എഫക്ട്, സിനോപ്റ്റിക് ഫോഴ്സ് എന്നിങ്ങനെയുള്ള 2 കാരണങ്ങൾ മൂലമാണ് ഈ പ്രതിഭാസം രൂപീകൃതമാകുന്നത്. മണിക്കൂറിൽ 5 മുതൽ 10 സെന്റിമീറ്റർ വരെയുള്ള കനത്ത മഞ്ഞുവീഴ്ചയാണ് തണ്ടർസ്നോ എന്നറിയപ്പെടുന്നത്. നമ്പർ 5, ഇൻവേഷൻ ക്ലൗഡ്സ്. നമുക്ക് സുപരിചിതമായ ഒരു വസ്തുതയുടെ ശാസ്ത്രീയമായ വിശദീകരണമാണ് ഇവിടെ നാം ചെയ്യുവാൻ പോകുന്നത്. മലമുകളിലും മറ്റും നിന്ന് വീക്ഷിക്കുമ്പോൾ കട്ടിയേറിയ മേഘപാളികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രതിഭാസമാണ് ഇൻവേഷൻ ക്ലൗഡ്സ്. ഉയരം കൂടിയ അന്തരീക്ഷ വസ്തുവിന്റെ സാധാരണ രീതിയിൽ നിന്നുള്ള വ്യതിയാനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. സാധാരണയായി ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ താപനില കുറയുന്നു. എന്നാൽ വിപരീതമായ സമയത്ത് ചൂടുവായു തണുത്ത വായുവിന് മുകളിലായി കാണുവാൻ കഴിയും. ഈ രീതിയിലാണ് മലമുകളിലും മറ്റും കട്ടിയേറിയ മേഘപാളികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ രീതിയിലുള്ള നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്.
ഇവിടങ്ങൾ ഏറെ മനോഹരമായ ദൃശ്യഭംഗിയാണ് സന്ദർശകർക്ക് മുന്നിൽ ഒരുക്കി നൽകുന്നത്. കേരളത്തിലെ മീശപ്പുലിമല ഈ രീതിയിൽ ശ്രദ്ധേയമായ ഒരിടം കൂടിയാണ്. നമ്പർ 4, മിൽക്കി റെയിൻ. മഴയുടെ ശക്തി അനുസരിച്ച് വ്യത്യസ്തമായ പേരുകളിൽ നാം വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ വളരെ വിചിത്രമായ തരത്തിലുള്ള മിൽക്കി റെയിനെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. പാലിന് സമാനമായ തരത്തിൽ വെളുത്ത നിറത്തിൽ രൂപപ്പെട്ട് പെയ്യുന്നതിനാലാണ് ഇത്തരമൊരു പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത്യപൂർവമായ സാഹചര്യത്തിൽ മാത്രമാണ് ഈ അവസാന്തരം രൂപപ്പെടുകയുള്ളൂ. അമേരിക്കയിലും ഓർഗോണിലും 300 മീറ്ററിലധികമുണ്ടായ ക്ഷീരമഴ ആഴം കുറഞ്ഞ തടാകത്തിന്റെ വരണ്ട കിടക്കയിൽ നിന്നുമുള്ള പൊടിയിൽ നിന്നുമാണെന്ന് വാഷിംഗ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ എല്ലാ അവസരങ്ങളിലും ഇത് തന്നെയാകാം കാരണം എന്നുറപ്പില്ല. ഈ പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ച് നിരവധിയായ യൂണിവേഴ്സിറ്റികൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒന്നുകൂടിയാണ്. നമ്പർ 3, ബോൾ ലൈറ്റ്നിംഗ്. നിഗൂഢമായ, ഇന്നും വ്യക്തമായ വിശദീകരണങ്ങൾ നൽകുവാൻ സാധിക്കാത്ത ഒരു പ്രതിഭാസമാണ് ബോൾ ലൈറ്റ്നിംഗ്. മിന്നൽ പിണർ വേഗതയിൽ വെട്ടിത്തിളങ്ങുന്ന വസ്തു നീങ്ങുന്ന അവസ്ഥയാണിത്. ഇതിനെ ചുറ്റിപ്പറ്റി നിരവധിയായ അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. 19th century ആദ്യകാലം മുതൽക്കേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവരുന്നുണ്ട്. മിന്നലുമായി ബന്ധിപ്പിക്കുവാൻ കഴിയുമെങ്കിലും ഇത് മറ്റു രീതിയിലുള്ള പ്രതിഭാസമായി ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. എന്നാൽ ഇത് ഇടിമിന്നലിന്റെ മറ്റൊരു വകഭേദമാണെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള വീഡിയോയിൽ നിന്നും ഇതിന്റെ ചലനം ഏത് രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത്തരം സംഭവങ്ങളെ അന്യഗ്രഹജീവികളുടെ സാന്നിധ്യവുമായി ബന്ധപ്പെടുത്തിയും ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്പർ 2, ദ ഗ്രേറ്റ് ഐസ് സ്റ്റോം. ശക്തമായ രീതിയിൽ മഞ്ഞു പെയ്യുന്നത് ഗുരുതരമായ രീതിയിൽ ബാധിക്കുമെന്ന് നാം പറഞ്ഞിരുന്നു. ഈ തരത്തിൽ 1998 മഞ്ഞിനാൽ ശക്തമായി കൊടുങ്കാറ്റ് രൂപപ്പെടുകയായിരുന്നു. ഇത് ശക്തമായി ബാധിച്ചത് ഇംഗ്ലണ്ട്, വടക്കൻ ന്യൂയോർക്ക്, കാനഡ എന്നീ സ്ഥലങ്ങളെയായിരുന്നു. ഈ കൊടുങ്കാറ്റ് ഈ സ്ഥലങ്ങളെ വളരെ ദുഷ്കരമായി ബാധിച്ചു. ഏകദേശം $3 ബില്യൺ നഷ്ടമാണ് ഈ ദുരന്തത്തിലൂടെ ഉണ്ടായത്. നിരവധി വീടുകൾ തകരുകയും വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും പ്രയാസമേറിയത് മഞ്ഞ് നീക്കം ചെയ്യുക എന്ന പ്രവൃത്തിയായിരുന്നു. ഏകദേശം 3 ഇഞ്ച് ഉയരത്തിൽ വീതം മഞ്ഞ് കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു. ഇത് മാറ്റുക എന്നത് ഏറെ പ്രയാസകരമായിരുന്നു. ഏറെ നാളുകളോളം ഈ രീതിയിലുള്ള അവസ്ഥ തുടർന്നുകൊണ്ടിരുന്നു. ഇത് സാമ്പത്തിക നഷ്ടത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു. നമ്പർ 1, അന്റാർട്ടിക് ഹീറ്റ് വേവ്. ഭൂമിയിലെ തന്നെ ഏറ്റവും തണുത്തുറഞ്ഞ പ്രദേശമായി വിശേഷിപ്പിക്കപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. മനുഷ്യനെ അതിജീവിക്കുവാൻ സാധിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ കാലാവസ്ഥ കാണപ്പെടുന്നത്. അന്റാർട്ടിക്കയിലെ താപനില വർദ്ധിക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഇവിടെ 9.2 ഡിഗ്രി സെൽഷ്യസോളം താപനില രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഏറ്റവും ഉയർന്ന താപനില ഇവിടെ രേഖപ്പെടുത്തിയത് 2015 ഏകദേശം 18.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. ഈ രീതിയിൽ ഓരോ വർഷവും ഇവിടുത്തെ താപനിലയിൽ വലിയ രീതിയിലുള്ള വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഗണ്യമായ ഉപരിതല ഊഷ്മാവാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഈ രീതിയിൽ ചൂട് കൂടുന്നതും മഞ്ഞുരുകുന്നതും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.